അളമുട്ടിയ ആഭാസന്മാർ യൂട്യൂബ് ചാനലുമായി രംഗത്ത്. സുനിൽ മാത്യു അഴിക്കുള്ളിലായി. ഇന്നലെ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന വാർത്തയുടെ ശീർഷകമാണ് ഇത്. വ്യാജവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ i2i ന്യൂസിനെ പിന്തുണയ്ക്കുകയും വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ നൂറുകണക്കിന് പേർ നേരിട്ട് ഫോൺ ചെയ്ത് വിവരം തിരക്കി. ക്രിസ്തീയ സഭകളുമായും മെത്രാന്മാരുമായും വൈദികന്മാരുമായും ബന്ധപ്പെട്ട് i2i ന്യൂസ് പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ വിശ്വാസ്യതയിൽ ഉറപ്പുള്ള അവർ എല്ലാ പിന്തുണയും ഞങ്ങൾക്കറിയിച്ചു. ഞങ്ങൾക്ക് ധൈര്യം പകർന്ന് അത്തരം ഫോൺ കോളുകൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സത്യം മാത്രം പറയുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ പിൻബലവും മൂലധനവും ഈ പ്രേക്ഷക വിശ്വാസമാണ്. കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിച്ചും ഏറ്റവും ഹീനമായ ഭാഷയിൽ അധിക്ഷേപിച്ചും i2i ന്യൂസിനെയും എന്നെയും നിശബ്ദരാക്കാമെന്ന വിചാരവുമായി ഒരു യൂട്യൂബ് ചാനൽ രംഗത്ത് വന്നതിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോട് ചിലത് പറയണമെന്ന് തോന്നിയത് ഈ പശ്ചാത്തലത്തിലാണ്. തികഞ്ഞ ദൈവവിശ്വാസിയും ഓർത്തഡോക്സ് സഭാംഗവുമായ ഞാൻ ക്രിസ്തീയ സഭാ നേതൃത്വങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച് പോരാടുന്നത് എന്തിനാണെന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. ആ സംശയവും ദൂരീകരിക്കപ്പെടണം. ക്രിസ്തുവിനും ക്രൈസ്തവ സഭകൾക്കെതിരെയുമല്ല, ക്രിസ്തീയതയും സഭാപ്രവർത്തനങ്ങളെയും ആത്മീയ വ്യാപാരമാക്കിയ ആഭാസന്മാർക്കെതിരെയാണ് i2i ന്യൂസിൻ്റെ പോരാട്ടം. പള്ളികളുടെ മറവിൽ പെണ്ണുപിടുത്തവും അരമനകളുടെ മറവിൽ ആഭാസതരങ്ങളും കുംഭസാരത്തിൻ്റെ മറവിൽ കാമക്കുത്തും നടത്തിവന്ന നിരവധി പുരോഹിതന്മാരുടെ തനിനിറം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതം നയിക്കേണ്ടുന്ന വൈദികർ വിശ്വാസിനികൾക്കും കർത്താവിൻ്റെ മണവാട്ടിമാർക്കും മേൽ നടത്തിയ ക്രൂര പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകൾ i2i ന്യൂസ് പുറത്തു കൊണ്ടുവന്നു. സഭാധ്യക്ഷ സ്ഥാനം കൈക്കലാക്കുവാൻ മെത്രാന്മാർ നടത്തുന്ന അണിയറ നാടകങ്ങളിലെ അധികാരക്കൊതിയുടെ ആരുമറിയാത്ത വിവരങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വൈദിക വസ്ത്രത്തിൽ കച്ചവടത്തിൻ്റെയും കാമഭ്രാന്തിൻ്റെയും കളങ്കമേൽപ്പിച്ച കത്തനാർമാരുടെയും മെത്രാച്ചന്മാരുടെയും ശത്രുതയ്ക്ക് ഇതിലുമധികം കാരണം വേണോ എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെ ചിന്തിക്കുക. ചോദ്യം ചെയ്യുന്നത് പോയിട്ട് ഒന്ന് വിരൽ ചൂണ്ടുവാൻ പോലും ആരുമില്ലാതെ ആത്മീയ വ്യാപാരികൾ ക്രിസ്തീയ സഭകളിൽ മതിച്ച് തിമിർക്കുന്നതിനിടയിലാണ് സത്യങ്ങൾ തുറന്നു പറഞ്ഞ ശബ്ദമായി i2i ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. അരമനകൾക്കുള്ളിൽ അതുവരെ ആരുമറിയാതെ കുഴിച്ചുമുടപ്പെട്ടിരുന്ന അപമാനകരമായ യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വൈദികർക്ക് ഉത്തരം മുട്ടിത്തുടങ്ങി. വിശ്വാസികൾ പരസ്യമായി വൈദികരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചു. ചാറ്റമഴ പെയ്താൽ പോലും വീടുകളുടെ ഇറയത്തൊന്ന് കയറി നിൽക്കുവാൻ പോലും കുപ്പായക്കാർ പേടിച്ചു തുടങ്ങി. ഇന്നലെ എനിക്കെതിരായി ഇറക്കിയ വ്യാജവാർത്തകൾ പ്രധാനമായും ഷെയർ ചെയ്തത് ഓർത്തഡോക്സ് സഭയിലെ വൈദികരാണ്. പ്രത്യേകിച്ചും മെത്രാന് പെണ്ണുകൂട്ടി കൊടുത്ത കേസിലെ ഇടുക്കിയിലെ വൈദികരും സഭ മുടക്കുകൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഭാവിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തിരികെ കയറിയ തിരുവനന്തപുരത്തെ മാമാ കത്തനാരും ജേക്കബ് എന്ന കോറപ്പിസ്കോപ്പയും പിന്നെ ആഭാസന്മാരായ വൈദികരുടെ കൂട്ടാളികളും. ഞാൻ പണം വാങ്ങിയാണ് വാർത്ത ചെയ്യുന്നതെന്ന് പ്രചരിപ്പിച്ചാൽ കത്തനാർമാരുടെയും മെത്രാന്മാരുടെയും നാറ്റക്കഥകൾ വിശ്വാസികൾ വിശ്വസിക്കത്തില്ല എന്ന് ഈ മുടന്മാർ കരുതി. ഇപ്പോഴെങ്കിലും പറയട്ടെ, സഭകളുമായും പുരോഹിതന്മാരുമായും ബന്ധപ്പെട്ട നാണക്കേടുകളുടെ കഥകൾ i2i ന്യൂസിലൂടെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അക്കാര്യം നിരന്തരം സഭാ നേതൃത്വങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിരുന്നു. വിശ്വാസികൾക്ക് മുന്നിൽ സഭയുടെ അഭിമാനം സംരക്ഷിക്കുവാൻ ഇവർക്കെതിരെ കർശന നടപടി വേണമെന്ന് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തീയതയുടെ സംശുദ്ധി കളങ്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി എന്ന നിലയ്ക്കായിരുന്നു അത്. ആ ശ്രമങ്ങളെല്ലാം അവഗണിക്കപ്പെടുകയും സഭാ നേതൃത്വം കളങ്കിതരുടെ കൂടാരമായി മാറുകയും ചെയ്തപ്പോഴാണ് ഞങ്ങൾ ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു തുടങ്ങിയത്. കുംഭസാര രഹസ്യം പരസ്യമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഭർത്തൃമതിയായ ഒരു വിശ്വാസിനിയെ കത്തനാർമാർ പരസ്പരം പങ്കുവയ്ക്കുക മാത്രമല്ല, അവരുടെ ATM കാർഡ് എടുത്ത് ഹോട്ടൽ ബില്ലിൽ നൽകിയ ക്രൂരവികൃതി ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഞെട്ടലോടെ അറിഞ്ഞത് i2i ന്യൂസിലൂടെയാണ്. ഭർത്തൃമതിയായ യുവതിയെ വീട്ടിലെത്തി പ്രാപിക്കുകയും വൻതുകകൾ കബളിപ്പിച്ചെടുക്കുകയും ചെയ്ത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട വൈദിക വഞ്ചനയുടെ കഥ പുറത്തുവിട്ടതും ഞങ്ങൾ തന്നെ. പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ ഭർത്താവ് പുരോഹിതന്റെ കള്ളത്തരം കയ്യോടെ പിടിച്ചപ്പോൾ അയാൾക്ക് മുന്നിൽ ആ കത്തനാർ ശ്വാനനെ പോലെ മൂങ്ങുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ i2i ന്യൂസ് പുറത്തുവിട്ടു. കുർബാനയർപ്പിക്കുവാൻ തലേന്ന് തന്നെ വിശ്വാസിനോട് വീട്ടിലെത്തി തങ്ങിയ വൈദികൻ അവരെ കാമദാഹത്തിന് ഇരയാക്കുകയും ഇക്കാര്യം വൈദികൻ മറ്റൊരു യുവതിയോട് പറഞ്ഞതിനെ തുടർന്ന് അവർ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഞങ്ങൾ വിശ്വാസികൾക്ക് മുന്നിലെത്തിച്ചു. മെത്രാന്റെ ദൗർബല്യം സ്ത്രീ ശരീരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ അരമനയിൽ കാഴ്ചവെച്ച കത്തനാർമാരുടെ കണ്ണന്തിരിവ് ഞങ്ങൾ മറയില്ലാതെ തെളിവുകൾ സഹിതം പരസ്യമാക്കി. താമസിച്ച വീട്ടിലെ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ ശരീരത്തിൽ ലൈംഗിക പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന്
സഭ തന്നെ നാടുകടത്തിയ മെത്രാന്റെ വീരകൃത്യം വെളിച്ചത്ത് കൊണ്ടുവന്നതും i2 ന്യൂസ് വഴിയാണ്. കൂതാശയ്ക്കെത്തിയ വീട്ടിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് അകത്തായ വൈദികന്റെ കഥയാണ് വിശ്വാസികൾ നാണക്കേടോടെ തലകുനിച്ച് കേട്ട മറ്റൊന്ന്. സ്വർഗാനുരാഗിയായ മെത്രാൻ ഓടുന്ന കാറിൽ വെച്ച് ഡ്രൈവറെ പ്രകൃതിവിരുദ്ധ ലൈംഗികതയ്ക്ക് വിധേയനാക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെട്ട് മെത്രാൻ മരണം പുകിയ വർത്തമാനമുണ്ട് i2i ന്യൂസ് വെളിപ്പെടുത്തിയ സഭാരഹസ്യങ്ങളുടെ പരമ്പരയിൽ. തടിമില്ലിൽ അർപ്പജോലി നടത്തിയിരുന്നയാൾ സഭയ്ക്ക് കീഴിലെ ആശുപത്രിയിൽ CEO ആയി വേഷം മാറി നടക്കുന്ന പരമാർത്ഥവുമുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പള്ളിയിൽ വിശ്വാസികൾ പ്രാർത്ഥനയോടെ അർപ്പിച്ച കണ്ണീരിന്റെ പണം ആർത്തിയോടെ കൈയിട്ട് വാരിയ കള്ളൻകത്തനാരുടെ രഹസ്യം പരസ്യമാക്കിയതും ഞങ്ങൾ തന്നെയായിരുന്നു. ചെങ്ങന്നൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അത്താനോസ്യൂസ് തിരുമേനിയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകുകയുണ്ടായി. പരിമലപ്പള്ളിയുടെ മറവിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. സുനിലിന്റെ പേരിലല്ല, സുനിലാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത്. എനിക്കെതിരെ പരാതി കൊടുക്കുവാൻ ഉറപ്പുള്ള ഒരു മോൻ മലങ്കര സഭയിലുണ്ടോ? കാരണം ശുദ്ധ ആഭാസത്തരങ്ങൾ നടത്തി ഏത് സമയവും പിടിവീഴാൻ നിൽക്കുന്ന ഈ മോന്മാർക്ക് അതിന് പറ്റില്ല. പറ്റും ഇമാതിരി തരം താണ പണികൾ. രാജ്യസഭാ MP സ്ഥാനം കിട്ടുമെന്ന് മോഹിച്ച് ഓർത്തഡോക്സ് സഭയെ BJP വിൽക്കുവാൻ ശ്രമിച്ച ഉളയെ സമൂഹമധ്യത്തിൽ ഞങ്ങൾ തൊലി വിരിച്ചു. ഇതിൻ്റെയൊക്കെ പേരിൽ പുരോഹിതവർഗം എനിക്ക് നേരെ നടത്താത്ത അക്രമണങ്ങളില്ല. വധശ്രമം, കയ്യേറ്റ ശ്രമം, പരസ്യമായ അധിക്ഷേപം, സൈബർ ആക്രമണം, എനിക്ക് എയ്ഡ്സ് ആണെന്ന് വരെ ഈ ശത്രുസംഘം പ്രചരിപ്പിച്ചു നോക്കി. നിരന്തരം തുടരുന്ന അപായപ്പെടുത്തൽ ശ്രമങ്ങളുടെ പേരിൽ ഞാൻ പോലീസിന് നൽകിയ പരാതികളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തെളിവുകൾ സഹിതം ഞാൻ നൽകിയ പരാതികളല്ലാതെ ഞങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് സ്ഥാപിക്കുവാൻ ഇതുവരെ സഭയ്ക്കകത്തെ ഒരു പൊന്നുമോനും കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ സത്യമേ പറയുന്നുള്ളൂ. മെത്രാൻ തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും കാശ് കൊടുത്ത് മെത്രാനായ ഒരു ഊളയും പെണ്ണുപിടുത്തക്കാരായ കുറെ കുപ്പായ തൊഴിലാളികളും ഇവരുടെ മൂടുതാങ്ങികളും ചേർന്നാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് നേരെ പടപ്പുറപ്പാട് നടത്തുന്നത്. ഇപ്പോഴിതാ ശത്രുക്കളുടെ ആയുധമായി ഒരു യൂട്യൂബ് ചാനലും വന്നിരിക്കുന്നു. 10,000 രൂപ മാസ ശമ്പളത്തിന് ഒരു പാവം പെൺകുട്ടിയെ അവതാരകയുടെ കസേരയിലിരുത്തി എനിക്കെതിരായ സ്ക്രിപ്റ്റ് വായിപ്പിക്കുന്നതാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനം. 20 വർഷത്തോളമായി മാധ്യമപ്രവർത്തന രംഗത്തുള്ള എനിക്ക് ഇതൊരു ഉപജീവന മാർഗമല്ല. പണം വാങ്ങി കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് പുതിയ യൂട്യൂബ് ചാനലിൽ എനിക്കെതിരെ വന്ന ഒരു പരാമർശം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ വാർത്തകളുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാനൊരു കട്ടൻ ചായയെങ്കിലും വാങ്ങി കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ആ നിമിഷം ഞാൻ ഈ പ്രസ്ഥാനം നിർത്തും. ഇത് വിശ്വാസവും വാക്കുമാണ്. തല പോയാലും അത് തെറ്റിക്കത്തില്ല. ക്രിസ്തുവിനോ ക്രിസ്തീയതയ്ക്കോ സഭകൾക്കോ എതിരല്ല ഞാനെന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ആവർത്തിച്ചു പറയുകയാണ്. പരിശുദ്ധമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന എത്രയോ മെത്രാപ്പൊലിത്തന്മാരും പുരോഹിതന്മാരും ക്രൈസ്തവ സഭകളിലുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനമാണ് താനും. പക്ഷേ ക്രിസ്തുവിനെയും സഭയെയും കച്ചവടച്ചരക്കാക്കുന്ന കുപ്പായ തൊഴിലാളികൾക്ക് മാപ്പില്ല. i2i ന്യൂസ് സത്യത്തിൻ്റെയും വിശ്വാസികളുടെയും ശബ്ദമാണ്. അതറിയാവുന്നത് കൊണ്ടാണ് വിശ്വാസികളായ പ്രേക്ഷകർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നതും സ്നേഹിക്കുന്നതും. പ്രിയ മൊണ്ണ വിശ്വാസികളെ, ഇവന്മാർ എന്നെ തെരുവിളിക്കാൻ കൊട്ടേഷൻ നൽകുന്നതും യൂട്യൂബ് ചാനൽ തുടങ്ങിയതും നിങ്ങളുടെ നേർച്ചപ്പണം എടുത്താണെന്ന് കൂടി ഓർക്കുക. അല്ലാതെ ഇവന്മാരുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയ മുതലെടുത്താണോ? സഭയിലെ കളങ്കങ്ങളെയും കള്ളനാണയങ്ങളെയും തുറന്നു കാട്ടുന്ന ധീരമായ വാർത്തകളുമായി i2i ന്യൂസ് എന്നും പ്രേക്ഷകർക്കൊപ്പമുണ്ട്. ആ പിന്തുണയുള്ളിടത്തോളം കാലം ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. സത്യത്തിൻ്റെ വായി മൂടിക്കെട്ടാനാകില്ലെന്ന് മനസ്സിലാക്കുക. അസഭ്യവും അസത്യവും പ്രചരിപ്പിച്ച് ഞങ്ങളെ പിന്തിരിപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ കഞ്ഞിക്ക് വെച്ച കലം അങ്ങ് ഇറക്കി വെച്ചേക്കുക. സുനിൽ മാത്യു അഴിക്കുള്ളിലല്ല, ദാ ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാകും. i2i news, an eye for truth.